നിർഭാഗ്യകരമായിപ്പോയി. നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം. പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ. അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഹാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചിന്താബാദ് തന്നേ. മോന് വിശക്കുന്നുണ്ടല്ലേ? കൊണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചൂടി ഒന്ന് പറ, മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ഉണ്ണിത്താനെ, പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണടോ. അതുകൊണ്ട് ഇപ്പം നാല് നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കി. സഹാവ് നെട്ടൂരാനിപ്പൊ പട്ടിണി കോലമായി. അന്നമ്മ പറയി പെറ്റ് പന്തിരികുലം പോലെ 12 എണ്ണത്തിനെയും പെറ്റ്. അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നതിന്റെ സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബ സഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികള്. മതി മതി മതി. എന്താ പിടിക്കുന്നില്ലേ? മതി എങ്കി മതി. മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ പറഞ്ഞില്ലേ?